Marivanios, 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 Malangarayude Mahajodise, Mamunindra Mahatmave, Malangarayude Mahajodise. Mamunindra Mahatmave Namaste, Namaste, Namaste Marivanios, Marivanios Deva Tirunamathana Mahatmundayirikkatte ദൈവദാസൻ മാറിവാനിയോസ് പിതാവിന്റെ 67-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ആ വന്ദ്യ പിതാവിന്റെ ബഹുമുഖ വ്യക്തിത്വത്തിലേക്കുള്ള ഈ അന്വേഷണ പരമ്പരയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് അഥവാ നവോത്ഥാന നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക എന്നുള്ളതാണ് എന്റെ എളിയ ദൗത്യം. സമൂലമായ ഒരു പരിവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരെയാണ് സാധാരണഗതിയിൽ നാം ഈ ഗണത്തിൽ പെടുത്താറുള്ളത്. ഈ ദിശയിൽ വന്യ പിതാവിന്റെ സംഭാവനകളെ സംബന്ധിച്ച് നമുക്ക് ഒന്ന് വിലയിരുത്തുന്നത് ഉചിതമാകും എന്ന് ഞാൻ കരുതുന്നു. പൈതൃകമായി തനിക്ക് ലഭിച്ച കൊട്ടാരവും സ്വത്തുക്കളും ഉപേക്ഷിച്ച് തപസ്സിനിറങ്ങിയ സിദ്ധാർത്ഥ ഗൗതമനോടാണ് മാറിവാന്യോസ് പിതാവിനെ നമുക്ക് ഉപമിക്കാൻ കഴിയും. സിദ്ധാർത്ഥന്റെ ത്യാഗം ബുദ്ധമത സ്ഥാപനത്തിലാണ് ലക്ഷ്യം കണ്ടതെങ്കിൽ മാറിവാന്യോസ് തിരുമേനിയുടെ ത്യാഗം ആഗോള സഭയിൽ പുതിയ ഒരു പ്രീതായി മലങ്കര കത്തോലിക്ക സഭയുടെ സ്ഥാപനത്തിലാണ് അത് ലക്ഷ്യമിട്ടത്. ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള ഒരു പ്രയാണമായിരുന്നു അദ്ദേഹത്തിൻ്റെ. സമ്പൽ സമൃദ്ധിയിൽ നിന്നും ദാരിദ്ര്യത്തിലേക്കുള്ള ആരും ആഗ്രഹിക്കാത്ത ഒരു മുകളിൽ ആകാശവും താഴെ ഭൂമിയും കണ്ടുകൊണ്ടാണ് ഞാൻ കത്തോലിക്ക സഭയിൽ പ്രവേശിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. നിധി മറഞ്ഞിരിക്കുന്ന വയലാണ് കത്തോലിക്ക സഭ. എല്ലാം ഉപേക്ഷിച്ചാലും അത് സ്വന്തമാക്കണം. ഇച്ഛാശക്തിയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇത്. കലഹങ്ങളും വ്യവഹാരങ്ങളും ക്രിസ്തീയതയ്ക്ക് ചേർന്നതല്ല എന്ന തത്വം എല്ലാ കാലത്തും അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. ഭിന്നതയ്ക്ക് സഭയിൽ സ്ഥാനമില്ല എന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചു. സഭയിൽ സമാധാനവും ആധ്യാത്മികതയും പുനഃസ്ഥാപിക്കുന്നതിനാണ് ബഥനി സ്ഥാപിതമായത്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ മശിഹ തമ്പുരാൻ തന്റെ വത്സര ശിഷ്യനായ മാർത്തോമാ സ്ലീഹ വഴി നമുക്ക് നൽകിയ വിശ്വാസമാകുന്ന നിക്ഷേപത്തെ നമ്മുടെ രാജ്യത്തിന് മുഴുവൻ പ്രദാനം ചെയ്യുകയും അത് കഴിയുന്നതും ദേശീയമായ രീതിയിൽ വളർത്തുകയും ചെയ്യുന്നതത്രേ
മദനിയുടെ ആദർശവും ലക്ഷ്യവും. ഇന്ത്യൻ ദേശീയതയോട് ചേർന്ന് നിൽക്കുക എന്നതായിരുന്നു പിതാവിന്റെ സമീപനം. ഐക്യവും സമാധാനവും ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ ആഗ്രഹിക്കുന്നവരുടെ അടിസ്ഥാന സ്വഭാവമായിരിക്കണമെന്ന് വന്ദ്യപിതാവ് ആഗ്രഹിച്ചു. സംഘർഷമില്ലാത്ത ഒരു സഭാസമൂഹം എന്ന ലക്ഷ്യം ഇന്ന് നമ്മുടെ സഭയിലൂടെ സ്ഥാപിതമായപ്പോൾ നമുക്ക് പിതാവിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു വലിയ മനുഷ്യനെ വിലയിരുത്തേണ്ടത് അദ്ദേഹം ചെറിയ മനുഷ്യരെ എങ്ങനെ വീക്ഷിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എക്കാലവും അടിച്ചമർത്തപ്പെട്ടവരുടെ പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ അവരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം വലിയ കരുതലും അനുകമ്പയും അദ്ദേഹം അവരോട് കാട്ടിയിരുന്നു. അവരെ സഭയിൽ ചേർത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണ്. സ്ത്രീകളോടുള്ള പരിഗണനയും ഒരു മനുഷ്യന്റെ ഔന്നത്യത്തിന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സന്യാസം എന്നിവ സാധാരണമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടിനും വലിയ പ്രാധാന്യം കൊടുത്തു എന്നതാണ് മാറി വാന്യോസ് തിരുമേനിയെ ചരിത്രപുരുഷനാക്കിയ മറ്റൊരു പ്രധാന കാര്യം. തന്റെ വരുമാനത്തിന്റെ നല്ലൊരു അംശം മറ്റുള്ളവരുടെ വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം ചെലവഴിച്ചു എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് ഇപ്പോഴും വലിയ അത്ഭുതമുളവാക്കുന്ന ഒരു വസ്തുതയാണ്. ക്രൈസ്തവർ തികച്ചും ന്യൂനപക്ഷമായ ഇന്ത്യയെ മുഴുവൻ സുവിശേഷവൽക്കരിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച അദ്ദേഹത്തെ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ പലരും സംശയത്തോടെ വീക്ഷിച്ചിട്ടുണ്ടാവണം. ഭാരത സുവിശേഷ സംഘം എന്ന ആശയം എത്ര മനോഹരമായിരുന്നു. ഇന്ന് നമ്മുടെ സഭയിൽ സുവിശേഷ സംഘം ശക്തമായതിന്റെ പ്രചോദനം ഇത് തന്നെ ആയി. ലോകസഭാ ചരിത്രത്തിൽ കർദിനാൾ ന്യൂമാനൊപ്പമാണ് മാറി വാന്യോസ് മെത്രാ പോലീത്തയുടെ സ്ഥാനം എന്ന് മഹാനായ ജി കെ ചെസ്റ്റർട്ടൺ അനുസ്മരിച്ചത് എത്രയോ ശരിയാണ്. ഭാരത ന്യൂമാൻ എന്ന പേരിന് അദ്ദേഹം സർവദാ യോഗ്യനായി. കർദിനാൾ ന്യൂമാൻ വിശുദ്ധ പദവിയിൽ പ്രവേശിച്ചതുപോലെ മാറി വാന്യോസ് പിതാവും ഒരിക്കൽ ആ പദവിയിലെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വിദ്യാലയത്തിന്റെ വാതിലുകൾ തുറക്കുന്നത് ഒരു കാരാഗ്രഹത്തിന്റെ വാതിലുകൾ അടയ്ക്കുകയാണ് എന്ന് മാർക്ക് ട്വെയിൻ പറഞ്ഞത് ഏറെ പ്രസക്തമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടക്കം കുറിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. താൻ ജീവിച്ച കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായി മാറി വാന്യോസ് പിതാവിനെ നമുക്ക് കാണാൻ കഴിയുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ അദ്ദേഹത്തിന്റെ ഈ സംഭാവനകൾ നിരത്തുന്നു. ഇന്ന് ഏറെ അഭിമാനത്തോടുകൂടി നാം നടത്തിവരുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ തുടക്കക്കാരൻ വന്യ പിതാവായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിസന്ധികളെ ആധ്യാത്മിക ശക്തി കൊണ്ട് അതിജീവിച്ച കർമ്മയോഗി എന്ന വിശേഷണം മാറി വാന്യോസ് പിതാവിന് ഏറ്റവും അനുയോജ്യമാണ്. ഇത്രയേറെ എതിർപ്പുകളെ
അതിജീവിക്കേണ്ടി വന്ന ഒരു സഭാപിതാവും സഭാചരിത്രത്തിൽ ഉണ്ടാവില്ല. പ്രതിയോഗികൾ തന്റെ കബറടക്ക ശുശ്രൂഷ പ്രതീകാത്മകമായി നടത്തുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ട അവസരം അദ്ദേഹത്തിനുണ്ടായി എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കിപ്പോഴും വേദനയുണ്ടാകും. ഇതിനെയെല്ലാം സമചിത്തതയോടെ അതിജീവിക്കുവാനുള്ള ദൈവാനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ പ്രതീക്ഷകളോടുകൂടി അദ്ദേഹം രൂപം കൊടുത്ത പുരണേക്ക് പ്രസ്ഥാനം ഇന്ന് ആഗോള സഭയിൽ തിളങ്ങി നിൽക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പരിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ ഈ സഭയെ അതിശീഘ്രം വളരുന്ന സഭ എന്ന് വിളിച്ചപ്പോൾ തന്റെ സ്വപ്നം പൂവണിയുന്നത് സ്വർഗത്തിലിരുന്ന് വന്നി പിതാവ് കാണുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം. ലോകം മുഴുവൻ പ്രവചിച്ചു നിൽക്കുന്ന ഈ കോവിഡ് കാലഘട്ടത്തിൽ ഗൾഫ് മേഖലയിലെ മലങ്കര കത്തോലിക്ക സഭയുടെ പ്രധാന ചുമതലക്കാരനായ ബഹുമാനപ്പെട്ട മാത്യു കണ്ടത്തിലച്ചന്റെ നേതൃത്വത്തിൽ ഇവാനിയൻ യാത്ര എന്ന പേരിൽ ഈ പരമ്പര ആരംഭിച്ചത് ഏറെ ഉചിതമായി അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ഈ ഓർമ്മ പെരുന്നാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുകയും മാറിവാനിയൂസ് പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നമസ്കാരം. മാറിവാനിയൂസ് മാറിവാനിയൂസ് മലങ്കരയുടെ മഹാജ്യോതിസേ മാമുനീന്ദ്ര മഹാത്മാവേ മലങ്കരയുടെ മഹാജ്യോതിസേ മാമുനീന്ദ്ര മഹാത്മാവേ.